Hi all, welcome back to Career Vein Updates. KANNUR University B.Ed admission mai bandhapattu final rank list prasidhichirikkana. Appol final rank list mai bandhapattu vidyarthikalude pradhanapada chila samshayangalkkulla marubadiyanu ee video unarthuvan aagrahikkunnathu. Education admission sambandhamayittulla koodutal vivarangalkku channel ningal marakkathe subscribe cheythu vekkanum bell icon enable cheythu vekkanum ningalude suhruthukal koodi ittharathil videokal share cheyyuvanum koodi aamukhamayittu orampaduthukanum. അപ്പോൾ ഒന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോസസ്സും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി വീണ്ടും വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുവാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannuryuniversity.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ നിങ്ങളുടെ ബി എഡ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കോഴ്സിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ബി എഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഏത് കോളേജിലാണോ ഏതൊക്കെ കോളേജ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓരോ കോളേജിലെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതായത് ട്രയൽ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച അതേ രീതിയിൽ തന്നെയാണ്. എന്നാൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട സംശയം. നിലവിൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും 31/7/2023 മുതൽ August 5 വരെയാണ് ഈ പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് കോളേജിലും അതേപോലെ ട്രെയിനിങ് സെൻ്ററുകളിലും അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി അഡ്മിഷന് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ പോകേണ്ടത് എന്നതാണ് സംശയം. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, അതായത് റാങ്ക് ലിസ്റ്റിൽ ഓരോ കോളേജിലെയും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത ഉറപ്പുള്ള വിദ്യാർത്ഥികളെ, അതായത് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരെ അതത് കോളേജിൽ നിന്നും അതായത് കോളേജിലോ അല്ലെങ്കിൽ ബി എഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും നിങ്ങളുടെ അപേക്ഷാ ഫോമിൽ കൊടുത്ത നിങ്ങളുടെ മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും. അതായത് ഈ കോളിൽ നിങ്ങളുടെ അഡ്മിഷൻ ഡേറ്റ് അതേപോലെ തന്നെ അഡ്മിഷൻ ടൈം ഓക്കെ ഈ ഒരു സമയം കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത ഉള്ളത് ആ കോളേജിൽ നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 31 മുതൽ August 5 വരെയാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അഡ്മിഷൻ സാധ്യത കൂടുതലുള്ള ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് കോളേജിൽ നിന്ന് കോളോ അല്ലെങ്കിൽ ഇൻമെയിലോ വരാത്ത പക്ഷം ആ വിദ്യാർത്ഥികൾക്ക് അതത് കോളേജുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റും ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത അവരിൽ നിന്ന് മനസ്സിലാക്കുവാനും അഡ്മിഷൻ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് ഡേറ്റും ടൈമും നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്കും അഡ്മിഷന് കോളേജിൽ ഹാജരാകുവാൻ സാധിക്കുന്നതാണ്. ഇനി അഡ്മിഷൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു വളരെ നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ അഡ്മിഷൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൈവശം യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവർ കഴിഞ്ഞ വീഡിയോ നോക്കുക. ഇനി അല്ലെങ്കിൽ ബി എഡ് 2023 പ്രോസ്പെക്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻസിൻ്റെ അതായത് റിക്വയർഡ് ഡോക്യുമെൻസ് ഫോർ അഡ്മിഷൻ ടൈം എന്നുള്ള ആ ഒരു പേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് SLC പ്ലസ് ടു ഡിഗ്രി അതേപോലെ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതേപോലെ ഏതെങ്കിലും വെയിറ്റേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയുള്ള നോർമലായിട്ട് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അതൊക്കെ നിങ്ങളുടെ കൈവശമുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോകേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിദ്യാർത്ഥി തന്നെ ഒരു പക്ഷേ 2-3 കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയത്താണ് ഈ പറയുന്ന 2 കോളേജിലെയും അഡ്മിഷൻ നടക്കുന്നതെങ്കിൽ വിദ്യാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരെ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി കോളേജിൽ പറഞ്ഞയക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജിലും അതേപോലെ തന്നെ പ്രതിനിധി മറ്റുള്ള ഒരു കോളേജിലും അഡ്മിഷൻ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇനി പ്രതിനിധി പോയ കോളേജിലാണ് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ പിന്നീട് വിദ്യാർത്ഥി നേരിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് കോളേജിൽ ഹാജരായാൽ മതി. അതായത് ഒരേ സമയത്ത് 2 ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ പ്രതിനിധിയെ വെച്ചുകൊണ്ട് വിദ്യാർത്ഥിക്ക് അഡ്മിഷന് വേണ്ടി അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഓരോ കോളേജിലും വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റിലും ടൈമിലായിരിക്കും. അത് 31 മുതൽ August 5 വരെയാണ് ടൈം. പൊതുവായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അഥവാ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് കോൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷൻ സാധ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി റാങ്ക് ലിസ്റ്റ് ഒരുപാട് പിന്നിലുള്ളവരാണെങ്കിലും അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇത്രയാണ് റാങ്ക് ലിസ്റ്റ് അതുകൊണ്ട് അഡ്മിഷൻ സാധ്യത ഉണ്ടോ
എന്ന് ചോദിച്ച് നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ഡേറ്റിന് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. കാരണം മറ്റു യൂണിവേഴ്സിറ്റികളും വ്യത്യസ്തമായിട്ടാണ്, കാരണം റാങ്ക് ലിസ്റ്റ് ഈ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ളൂ. ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് എല്ലാ വിദ്യാർത്ഥികളും കോളേജ് വിളിച്ച് അഡ്മിഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് അത്. അതുകൊണ്ട് തന്നെ ഇനി ഇമെയിൽ അല്ലെങ്കിൽ കോൾ വരാത്തവർ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന രീതിയിൽ കോളേജുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും 5-ാം തീയതിക്ക് ശേഷം ഉടൻ തന്നെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങളുണ്ട് നിങ്ങൾ ചോദിക്കുക, പരമാവധി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ നിങ്ങൾക്ക് ഈ B.Ed എന്ന് പറയുന്ന ഏറ്റവും സ്കോപ്പുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷൻ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യുവാനും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും നമ്മുടെ നാടിനും സമൂഹത്തിനും നമ്മുടെ വിദ്യാർത്ഥി വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു അധ്യാപകരാകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.